ഇന്നൊരു ചിക്കൻ കറിയാണ് ചെയ്യാൻ പോകുന്നത് അതിനായി മൂന്ന് ഉള്ളി നൈസായി കട്ട് ചെയ്തത് രണ്ട് തക്കാളി ഒരു ടീസ്പൂൺ ഇഞ്ചി രണ്ട് പച്ചമുളക് കുറച്ച് മല്ലിയില പിന്നെ ചിക്കൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതാണ് എന്നിട്ടൊരു പാൻ അടുപ്പിൽ വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും ഉള്ളി നല്ലപോലെ ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കണം ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം തക്കാളി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കണം തക്കാളി ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം നല്ലപോലെ ഒന്ന് ഉടഞ്ഞതിന് ശേഷം മസാല ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് നല്ലപോലെയൊന്ന് വഴറ്റിയെടുക്കണം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് നല്ലപോലെയൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ചിക്കൻ ചേർത്ത് കൊടുത്ത് നല്ലപോലെയൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഇപ്പോൾ ചേർക്കണം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കണം ചിക്കൻ ഒന്ന് കുക്കായി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത് ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും പിന്നെ നിങ്ങൾക്ക് ഗ്രേവിക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് വെള്ളം വെച്ച് കൊടുക്കാം പിന്നെ അടച്ച് വെച്ച് വേവിച്ചെടുക്കണം ഇടയ്ക്കൊന്ന് മുടി തുറന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഈ സമയത്ത് ഉപ്പ് നോക്കി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം വീണ്ടും അടച്ച് വെച്ച് ചിക്കൻ നല്ലപോലെ കുക്ക് ചെയ്തെടുക്കാം ഇവിടെ ചിക്കനൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് ഈ സമയത്ത് അര ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കണം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഗ്രേവി എത്രയാണോ വേണ്ടതെന്ന് നോക്കി ബാക്കിയുള്ള വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം ഇതുപോലെ തുറന്ന് വെച്ച് വറ്റിച്ചെടുക്കാം ശേഷം കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം